ഇതപ്പം പറയണ്ടേ, ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ വന്നതില്. പകരം മുൻകും പനിയെത്തേക്കെത്തും കച്ചും കല്ല് കുതിച്ച് എന്റെ മോരെ കച്ചിലെ വെള്ളായുധാ. ഇതേപോലുള്ള കുട്ടികൾ, അതായത് എബവ് 20 ആയിട്ടുള്ള കുട്ടികൾ, അമീന് 24 വയസ്സായി. ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെപ്പോലുള്ള ന്യൂ ജനറേഷൻ കുട്ടികൾ നമ്മുടെ കൂടെ വേണം, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും എവരിവാൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഹലോ, അപ്പോൾ ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ യൂട്യൂബ് റവന്യൂ കിട്ടിയോ, എത്ര കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ എനിക്കിതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം അടുത്താണ് കിട്ടിയത്. സോ ഞാൻ എന്തായാലും എൻ്റെ യൂട്യൂബ് റവന്യൂ എത്ര കിട്ടിയെന്ന് ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുന്നിലുള്ളൊരു ആഗ്രഹമായിരുന്നു യൂട്യൂബ് റവന്യൂ ഫസ്റ്റ് കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് അത് ചെയ്യണം എന്ന്. ഇപ്പോൾ ഇതാ ഫൈനലി ഞാൻ അതിന് വേണ്ടി പോവാണ്. ആ വീഡിയോ കണ്ടപ്പോൾ എന്താ പറയുക, ഭയങ്കര ഫീലായി. ബിക്കോസ് എൻ്റെ ഏജിലുള്ള ഒരു കുട്ടി ഇങ്ങനെ എന്താ പറയുക, എനിക്ക് എന്തോ അറിയില്ല, അപ്പം എന്താ പറയണ്ടെന്ന് അറിയില്ല, ഭയങ്കര വിഷമമായി. ആൻഡ് ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ അക്കൗണ്ടിൽ ഇട്ടാന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്കത് കണ്ടപ്പോൾ എന്താ പേഴ്സണലി പോയിട്ട് മീറ്റ് ചെയ്യണം, നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെക്കും കൂടി കാണിച്ചു തരാമെന്ന്. ആൻഡ് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും, എന്തിനാണ് ഇങ്ങനെ നമ്മളെ കാണിക്കുന്നത്, എന്തിനാ പബ്ലിസിറ്റി, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ബിക്കോസ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഫസ്റ്റ് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ഒരു ഇൻകം വരാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന്. അതുമല്ല, പിന്നെ എൻ്റെ ഈ ഒരു ഇത് കണ്ടിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ഇൻസ്പയർഡ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഏകദേശം എത്താനായി. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്റെ കൊളീഗ്സ് ആണ് എനിക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. അപ്പൊ ഇവർക്കൊരു ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ട്, ശിഖരം എന്നാണ് ഈ ഗ്രൂപ്പിന്റെ പേര്. അപ്പോൾ ഞാനും ഇപ്പൊ ആ ഗ്രൂപ്പിലൊരു പാർട്ടാണ്. അപ്പൊ ഇവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസേബിൾഡ് ആയ കുട്ടികളുടെ പഠനത്തിന്റെ കാര്യങ്ങള്, അതുപോലെ ഡെയിലി വരുന്ന ക്യാൻസർ പേഷ്യൻസ്, കിഡ്നി ഫെയിലിയേഴ്സ് ഓറിന്റെയൊക്കെ ചികിത്സയ്ക്ക് വേണ്ട എന്താ പറയാ റിക്വയർമെന്റ്സ് ഒക്കെയാണ് ഇവർ മെയിൻലി ചെയ്യുന്നത്. സോ ഐ എം സോ ഹാപ്പി, ഞാനും ഇപ്പോൾ അതിലൊരു പാട്ടാന്ന് ലൈക്ക് പാട്ടായിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ നമ്മളിത് ആ കുട്ടിയുടെ വീട്ടില് എത്തിയിട്ടുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ അവിടെ പോയി കൊടുത്തു. ആൻഡ് നമ്മൾ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ, ബിക്കോസ് ഓഫ് ദ പ്രൈവസി. നമ്മൾ അവരുടെ പ്രൈവസീനെ മാനിക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് കാണിക്കാത്തത്. അൽഹംദുലില്ലാ, എല്ലാം റാഹത്തായി. ആൻഡ് ഇനിയിപ്പോ നമ്മൾ വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ എന്തായാലും ഇന്ന് കാണിക്കലുണ്ടാവില്ല, നാളെ വേറൊരു ലൈക്ക് ഇതിൽ തന്നെ വേറൊരു ഡേറ്റ് 2 ആയിട്ടാണ് കാണിക്കുക. അപ്പൊ യാസ്, ഹലോ, വെൽക്കം ടു ഡേ 2. ഇത് വേറെ ഡേ ആണ് കേട്ടോ, കാരണം ആ എന്തായാലും മനസ്സിലായിട്ടുണ്ടോ, ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഇന്നലത്തെ വ്ളോഗ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ പിറ്റേ ദിവസമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആൻഡ് ഇന്നലെ വ്ളോഗ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ അവസാനിപ്പിച്ചത്. അപ്പോൾ ചാട്ടുണ്ട്, ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ സർപ്രൈസിലേക്ക് പോവാണ് കേട്ടോ, എന്താ കാര്യങ്ങളെന്നൊക്കെ കാണിച്ചു തരാം. ആൻഡ് നമ്മുടെ കൂടെ കുറച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ആൾക്കാർക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് യാ, സോ അതന്നെ പോവാം, ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് എടുമാട്ടിലാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കൂടെ കുറച്ച് പേര് ജോയിൻ ചെയ്യും, കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകാൻ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഗിഫ്റ്റ്സ് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്, കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവരെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ നോക്കട്ടെ ഗിഫ്റ്റ്സ് എന്തൊക്കെയാണ് നോക്കിയിട്ട് ഞാൻ അവരെ കാണിച്ചു തരാം, ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു എടുമാട്ടിൽ പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ കൂടെ കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം. ആൻഡ് ഞാൻ എൻ്റെ സർപ്രൈസ് ഇവിടെ വെച്ചിട്ട് പൊളിക്കാൻ പോവാണ്. ഞാൻ ഗിഫ്റ്റ്സ് കൊടുക്കാൻ പോകുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികൾക്കാണ്. അവർക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസും റിക്വയർമെൻറ്റ്സ്, അവർക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പർച്ചേസിന് വന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് എടുമാട്ടിലാണ്. ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കുറച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളും വാങ്ങിക്കാൻ പോവാണ്, കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാനാണ്. അപ്പോൾ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻ്റ്ലി ഏബിളായ കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഷംല മാം ആണ്. ഷംല മാമിൻ്റെ സ്റ്റുഡൻസ് ആണ് അവരൊക്കെ. അപ്പോൾ നമുക്കിനി മാമിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കാം. മാം ഈ ഒരു ഫീൽഡിൽ ഓൾമോസ്റ്റ് ടു ആൻഡ് ഹാഫ് ഇയേഴ്സായിട്ട് മാം ഉണ്ട്. ആൻഡ് ഞാൻ മാമിനെ വിളിച്ചപ്പോൾ തന്നെ മാം ഓക്കെ പറഞ്ഞു, നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ആൻഡ് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ഞാൻ മാമിനെ കോൺടാക്ട് ചെയ്തതാണ് ചെയ്തത്, എൻ്റെ ഫ്രണ്ട് നെജു ത്രൂ. സോ നമുക്കിനി മാമിനോട് കുറേ ഐ മീൻ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഹലോ, ഹായ് മാം, പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ എടുത്ത ഈ ഇനീഷ്യേറ്റീവിന് ബിഗ് താങ്ക്സ്. കാരണം കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഇരുന്നങ്ങാണ്ട് ബോറടിക്കുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എല്ലാ പാരൻസിനൊന്നും അറിയില്ല. കാരണം അത് എവിടെയും അവരെ പഠിപ്പിക്കുന്നില്ല, എവിടെയും നമ്മൾ അതിനുള്ളൊരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല. അതിൽ നമുക്ക് പാരൻസിന് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു ക്രൂഷ്യലായിട്ടുള്ള അവസ്ഥയിലൂടെയാണ്. കുറേ പാരൻസൊക്കെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള. നമുക്കും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പറ്റുന്നവർക്കൊക്കെ ഓൺലൈനായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ എന്നാലൊരു പരിധിയിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു പഠനോപകരണങ്ങൾ അവർക്ക് കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് മാം ലൈക്ക് എന്താ പറയുക, കുട്ടികളെ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ അവർക്ക് പഠിക്കാനും? അങ്ങനെ ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവമാണ്, നമ്മുടെ മനോഭാവമാണ് ബുദ്ധിമുട്ട് എന്നുള്ളത്. ശരിക്കും ആരെ പഠിപ്പിക്കുന്നത് ബുദ്ധിമുട്ടല്ല, നമ്മുടെ ടീച്ചിങ് സ്റ്റൈല് എത്രത്തോളം ഡിഫർ ആയിരിക്കും, എത്രത്തോളം യൂണിക്കായിരിക്കും എന്നതിനനുസരിച്ചിരിക്കും ഓരോ കുട്ടിയും. അതിന് ഡിഫറെൻ്റ് ഏബിൾഡ്, നോർമൽ കുട്ടി അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ ഓരോ കുട്ടിയും ഓരോ ഇൻഡിവിജ്വലും, നമ്മൾ മനുഷ്യന്മാരെ തന്നെ വേറെ വേറെ ടൈപ്പല്ലേ. നമ്മൾ ഒരാളുടെ ചിന്താഗതി അല്ലല്ലോ വേറെ ഒരാൾക്കുള്ളത്, ഒരാളുടെ എക്സ്പോഷേഴ്സ് അല്ലല്ലോ വേറെ ഒരാൾക്കുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പഠിപ്പിക്കേണ്ടത്. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും ടീച്ചിങ് സ്റ്റൈൽ കണ്ടെത്തി അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, അവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ മാമിന് ഇങ്ങനത്തെ കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ എന്താണ് തോന്നാറ്, എന്താ ഫീൽ ചെയ്യാറ്? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നാറ്. കാരണം ഞാൻ തിരഞ്ഞെടുത്തൊരു ഫീൽഡാണ്, ഞാൻ എക്കണോമിക്സ് ആയിരുന്നു എൻ്റെ ഡിഗ്രി. ബട്ട് ഈ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഫീൽഡിലേക്ക് ഇൻറ്റൻഷനലി വന്നതാണ്. നമുക്കൊരു ഓരോ ദിവസം ഒരു ചാലഞ്ച് ഉണ്ടാവും ഇവരെ പഠിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ പിന്നെ എൻ്റെ മൊത്തം ഞാൻ എന്തുദ്ദേശത്തിലാണ് വന്ന എൻ്റെ മനോഭാവം മാറി. അതായത് നമ്മൾ വളരെ ജഡ്ജ്മെൻ്റ് ആയിട്ട് ഇവർക്ക് പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവരെ കൊണ്ടൊന്നിനും കഴിയില്ല എന്നുള്ള ആ ചിന്ത മാറ്റിയിട്ട് നമ്മുടെ ടീച്ചിങ് സ്റ്റൈലും നമ്മൾ പഠിപ്പിക്കുന്ന രീതിയും അവരെ ഉൾക്കൊള്ളാൻ തയ്യാറുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് രീതി വേണമെങ്കിലും പഠിപ്പിക്കാം, എന്നും പഠിപ്പിച്ചെടുക്കാം അവരെ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇങ്ങനത്തെ കുട്ടി ചില കുറേ പേർക്ക് അറിയില്ല ഇങ്ങനത്തെ കുട്ടികൾ ലൈക്ക് അവർക്ക് ഇങ്ങനെ എബിലിറ്റി ഉണ്ടാവോ, അവർക്ക് ഇങ്ങനെ പഠിക്കാനുള്ള ഒരു ഇങ്ങനെ ഉണ്ടാവോ എന്നൊക്കെ. അപ്പോൾ മാം പറയുന്നത് ലൈക്ക് എല്ലാവരും ഈക്വൽ ആണ്, അവർക്കും ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം എന്തായാലും ഇപ്പോൾ നമ്മൾ ഓരോ മീറ്റ് ചെയ്യാൻ പോവാണ്, അവർക്ക് നേരിട്ട് കൊണ്ട് ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ഹാപ്പിനെസ്സിൽ ഞാൻ ഇങ്ങളെയും കൂട്ടുന്നതാണ്, ഇങ്ങൾക്കും കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. ആൻഡ് നമ്മളിപ്പോൾ പർച്ചേസിങ്ങിലാണ്. ഇപ്പോൾ ബുക്കും കാര്യങ്ങളും ഓരോരുത്തർക്കും ഓരോ കിറ്റായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബുക്സും പിന്നെ അല്ലാണ്ട് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള എല്ലാ മക്കൾക്കും ഒരു സന്തോഷമാവല്ലോ. അപ്പോൾ പർച്ചേസ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇതൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. എടുമാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ അവിടെ എത്താനായി. അപ്പോൾ ബാക്കി ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, thank you.
എൻ്റെ പേര് അമീൻ. എനിക്ക് ഡിക്ക് എത്തിയത് കോഴിക്കോട് ഓട്ടോമസിന് കിട്ടുക. അമീൻ നന്നായിട്ട് പാട്ട് പാടുന്നതാണ് പറഞ്ഞത്. നമുക്ക് അമീനെ കൊണ്ട് പാട്ടൊക്കെ പാടിക്കും. പാട്ട് പാടൂലേ? അവള് പാടാനോ? ഡാൻസ് കളിക്കോ? നമുക്ക് അമീനെ കൊണ്ട് നമ്മള് ഡാൻസും പാട്ടൊക്കെ കളിപ്പിക്കുന്നതായിരിക്കും അല്ലേ? കളിക്കൂ. എന്റെ മിമിക്രി കൂട്ടുകാരനായിരുന്നു സനലല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അമീന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആരാണ് അമീന്? അപ്പൊ അമീനാണ് നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റ്സ് ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നേരമായി. അമീന്റെ ഉമ്മ നമുക്ക് ചായയൊക്കെ തന്ന്, കടിയൊക്കെ തന്ന് നമ്മൾ കുറെ വർത്തനൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന്റെ ക്ലിപ്സ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഇപ്പൊ നമ്മൾ അമീനോട് പറഞ്ഞു നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാം, വ്ളോഗിൽ എടുക്കാൻ വന്നപ്പോ വേഗം പോയിട്ട് ആള് പോയിട്ട് സുന്ദരനായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് അമീനെ വിളിക്കാം. അപ്പോ ഇതാണ് അമീൻ. ഹലോ, വാലൈക്കും അസ്സലാം. എന്താ അമീൻ പറയാനുള്ളത്? നമുക്ക് പാട്ടൊക്കെ പാടി തന്നിട്ടോ, ഒരു പാട്ട് പാടി കൊടുക്കോ? എന്നാ പാടി. പകരമുൻകും പനീരത്തേക്കും കച്ചും കല്ല് കുതിച്ച് എന്റെ മോരെ കച്ചതായിക്കുലേ വേലായുധാ, എന്റെ മോരെ കച്ചതായിക്കുലേ വേലായുധാ. പകരമുൻകും പണി കിട്ടത്തെ 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 പകരമുൻകും പനീരത്തെ കെത്തും കച്ചും കല്ല് കുതിച്ച് എന്റെ മോരെ കച്ചതായിക്കുലേ വേലായുധാ, എന്റെ മോരെ കച്ചതായിക്കുലേ വേലായുധാ. അടിപൊളി, ഭയങ്കര ടാലൻറ്റഡ് ആണ്. നമ്മൾ വന്ന് കഴിയുമ്പോൾ തന്നെ അമീൻ്റെ കുറേ വർക്കും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അതിനെ പറ്റി നമ്മൾ കാണിച്ചു തരാം. നമുക്കിനി അമീൻ്റെ ഉമ്മാനെ വിളിക്കാം, ലൈക്ക് മെയിൻ സപ്പോർട്ട് എന്ന് തന്നെ പറയാം. അപ്പൊ ഇതാണ് അമീൻ്റെ ഉമ്മ. അമീൻ വരൂ, ടീച്ചർ വരുന്നുണ്ടോ? അപ്പൊ ഇതാണ് അമീൻ്റെ ഉമ്മച്ചി. എന്താ ഇപ്പം പറയണ്ടത്? ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ വന്നതിൽ. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് അമീനൊന്നും എവിടെയൊന്നും പോകാണ്ടിരിക്കാം. എന്നാലും അവനും ബോറടി ഒന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കോവിഡ് കാലം ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ അവന് കുറേ ഓൺലൈൻ ക്ലാസ് കിട്ടുന്നുണ്ട്. അവൻ്റെ കാര്യത്തിൽ എനിക്ക് കുറേ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ ഞാൻ വെറും ഓട്ടത്തിലായിരുന്നു. അവന് സ്കൂളിൽ പോകുമ്പോൾ ഞാനും ഇതേപോലെ എന്തെങ്കിലും മീറ്റിംഗും ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോവായിരുന്നു. പക്ഷെ ഇപ്പം ഫുൾ ടൈം എനിക്ക് അവന് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ള ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കുറച്ച് കുട്ടികളെ ഇവിടെ വരുത്തി.
ഞങ്ങൾ കുറേ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ മിന്നാന്ന് ഞങ്ങൾ നബിദിൻ ആഘോഷിച്ചു, ബിരിയാണി വെച്ച് നബിദിൻ ആഘോഷിച്ചു. കുട്ടികളാണ് ഞങ്ങൾക്ക് അതിലേക്കുള്ള വെച്ചിട്ട് പച്ചക്കറിയെല്ലാം നന്നാക്കി തന്നത്. ഞങ്ങൾ പേരൻസ് കുക്ക് ചെയ്തു, ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങൾ വന്ന് അമ്മീൻ്റെ ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങളെ ഇതേപോലുള്ള കുട്ടികൾ, എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതേപോലുള്ള കുട്ടികൾ, അതായത് എബവ് 20 ആയിട്ടുള്ള കുട്ടികൾ, അമ്മീന് 24 വയസ്സായി. അപ്പം ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെപ്പോലുള്ള ന്യൂ ജനറേഷൻ കുട്ടികൾ നമ്മുടെ കൂടെ വേണം, ഉണ്ടാകുന്നു, പ്രതീക്ഷിക്കുന്നു. ഓൺലൈൻ ക്ലാസ് ഉണ്ടോ? ആ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഖുറാൻ ക്ലാസ് ഉണ്ട്. നമ്മുടെ ഒരു പിന്നെ മർവാൻ മുനവർ എന്ന് പറഞ്ഞ ഒരു ഓട്ടിസ ഉള്ള കുട്ടിയുണ്ട്. അവൻ നന്നായിട്ട് ഖുറാൻ ഓതും, ക്ലാസ് എടുക്കും, പാട്ടുപാടും. അവന് 8 ജൂസ് എങ്ങാനും കാണാനുള്ള പഠിച്ചിട്ടുണ്ട്. അപ്പം അവനിപ്പം കുട്ടികൾ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാ മക്കളും ആ കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ വന്നിരിക്കും. അവർ നന്നായിട്ട് എല്ലാം ഇപ്പം നിസ്കാരമായാലും അല്ലാത്ത കാര്യങ്ങൾ, ഇപ്പം വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണം എങ്ങനെ കഴിക്കണം, അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും മറവാൻ. അപ്പോൾ മറവാൻ പറയുമ്പം അവർ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ പേരൻസ് പറയുമ്പോൾ ഇവർ അത്ര ശ്രദ്ധിക്കില്ല. പക്ഷെ അവരെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു കുട്ടി ഇങ്ങനെ പറയുമ്പോൾ അവർ ആ കറക്റ്റ് സമയത്ത് വന്നിട്ട് തലേന്ന് പഠിച്ച കാര്യങ്ങൾ പിറ്റേന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും. അത് കേട്ടിട്ട് ചെറിയ കുട്ടികൾ, അതിലും ചെറിയ കുട്ടികൾ ഇവർ പറയുന്നത് കേട്ട് ചിലർക്ക് ഇപ്പം അമ്മീന് പറഞ്ഞു കൊടുക്കും. അപ്പം അതൊരു ചെയിനായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ ശരിക്കും കൊറോണ വന്നുകൊണ്ട് ഉണ്ടായതല്ലേ, അല്ലെങ്കിൽ നമ്മളൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. പിന്നെ വീട്ടിൽ തന്നെ അമീൻ, എനിക്ക് ഇപ്പം വീട്ടിൽ നിന്ന് ജോലിക്കൊന്നും ആൾ വരുന്നില്ല, പക്ഷെ അമീൻ ഉള്ളതുകൊണ്ട് അമീൻ തന്നെ എല്ലാം ക്ലീനിങ്ങും ഡ്രസ് അലക്കലും എല്ലാം അമീൻ തന്നെയാണ് വീട് ഒതുക്കലും. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ആള് ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. ലൈക്ക് എന്താ പറയുക, നോർമൽ ആയിട്ടുള്ള ഒരാളെ പോലെ തന്നെ എനിക്ക് തോന്നിയത്. ലൈക്ക് സംസാരിക്കുമ്പോഴും എല്ലാത്തിലും ഭയങ്കര സ്മാർട്ടാണ്, നല്ല അടിപൊളി ആളാണ്. ഡാൻസ് ഒക്കെ കാണിച്ചിരൂല്ലേ? നമുക്ക് ഡാൻസ് ഒക്കെ കളിപ്പിക്കാം, ഡാൻസ് കളിപ്പിക്കാം. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് കേട്ടാ, ഇല്ലേ? എന്തിലല്ലേ ഐഡി? എന്താ അമീൻ എം കെ എന്നാണ് ഐഡി. ഞാൻ അമീൻ ചെയ്ത ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇനി കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അമ്മീനെ കാണുന്ന പോലെ നല്ല കുറെ ടാലന്റഡ് ആണ്. ഞാൻ കാണിച്ചിട്ട് വന്നിട്ടുണ്ട് അവന്റെ കിട്ടിയ ട്രോഫീസും കാര്യങ്ങളൊക്കെ. അപ്പൊ അമീൻ ഇപ്പോ വീട്ടിലിരുന്ന് ചവിട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചിടാന്ന് ചോദിച്ചു. അമീൻ കാണിച്ചെടുക്ക്, എങ്ങനെയത് ഉണ്ടാക്കുന്നത്? ഇമ്മ പനി മതി ഇതവരെ കൊത്തിട്ട് അവന് കോക്കും ുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നമ്മൾ ഇതുപോലത്തെ ആൾക്കാരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോ നിങ്ങൾക്ക് ഞാൻ കൊടുക്കാം, എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യുക, ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുക. കാരണം ഇതുപോലത്തെ ആൾക്കാർ, ഇങ്ങനെ ടാലന്റ് ഉള്ള ആൾക്കാർ നമ്മൾ എന്തായാലും തീർച്ചയായും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അല്ലേ? അല്ലേ? അപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യുക ആൻഡ് നോക്കുക, ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് പേർക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി ഒരാൾക്കും കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എനിക്ക് എന്താ പറയാനുള്ളത്, ലൈക്ക് നല്ലൊരു ഡേ ആയിരുന്നു സത്യത്തിൽ. ലൈക്ക് ഇങ്ങനെയുള്ള മക്കളെ നമ്മുടെ വ്ളോഗിൽ കൂടെ കൊണ്ടുവരാം, അവരുടെ ടാലൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാൽ ലൈക്ക് അടിപൊളിയാണ്, മാഷാല്ല. എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ലൈക്ക് ടോട്ടലി നല്ലൊരു ഡേ ആയിരുന്നു എല്ലാം കൊണ്ടും. ആൻഡ് യാ, ഐ എം സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. ലൈക്ക് നിങ്ങൾക്ക് കാണിച്ചതാണല്ലോ ഇതൊക്കെ. ഫ്ലൈറ്റ് കാണാം, കാരണം ഇതിൻ്റെ അവസാനമായിരിക്കും ഞാൻ എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ എത്ര എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ ലൈക്ക് ഉണ്ടാവല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് എനിക്ക് പേയ്മെൻറ്റ് കിട്ടുമ്പോൾ ഞങ്ങളോടൊക്കെ ഷെയർ ചെയ്യുമെന്ന്. ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗായ്സ്, സോ ഫൈനലി ഐ എം റിവീലിംഗ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് 500 USD. താങ്ക്സ് ഫോർ വാച്ചിങ്, സീ യു, ബൈ ബൈ.